പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയാണോ നിങ്ങൾ? നിങ്ങൾ ഉറപ്പിച്ചോളി സ്വർഗത്തിന്റെ അവകാശികളാണ് എന്നാണ്. നേരെ മറിച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലാത്തവർ, അവരോട് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യൂല എന്നാണ്. അത് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കാം. അത് ഭർത്താവാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും കൂട്ടുകുടുംബങ്ങളാണെങ്കിലും, ഭാര്യയുടെ ഉമ്മയും ബാപ്പയും ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും അയൽവാസികളോട് കുടുംബങ്ങളോട് നാട്ടുകാരോട് ആരോടാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സ് കാണിക്കുന്നില്ലേ എങ്കിൽ നമുക്ക് പരാജയമായിരിക്കും. അതുകൊണ്ടാണല്ലോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനോട് മുത്തു റസൂൽ പറഞ്ഞത്, അനസേ നീ പരലോകത്ത് എന്റെ പദവിയിലേക്ക് എന്റെ ലിവാഉൽ ഹംദ് എന്ന മനോഹരമായ പതാകയുടെ ചുവട്ടിലേക്ക് വരണമെങ്കിൽ നീ പാവങ്ങൾക്ക് നിന്റെ കൂട്ടുകാർക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തവരോട് അല്ലാഹു പരലോകത്ത് നിന്ന് വിട്ടുവീഴ്ച ചെയ്യും. അതങ്ങനെയാണ്, ദുനിയാവിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവില്ല. അതെങ്ങനെയാണ്, കറക്റ്റ് പിടിച്ച വള്ളി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ അതിൽ നിന്നാണ് വഴിമാറില്ല എന്ന് പറഞ്ഞ ഉറച്ച തീരുമാനമുള്ള ആളുകളുണ്ടല്ലോ. ഉറച്ച പാറ പോലെ മനസ്സുറച്ച് എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്തവര്, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാത്തവരെ പരലോകത്തിന് അല്ലാഹു പിടിക്കുന്നതാണ്. ഒരു കയറിട്ടട മുറുക്കും, ആ കയറ് പിന്നെ അയ്യുന്നത് നരകത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തവര് നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹു പറയും, മലക്കുകളെ അവന് നിങ്ങൾ കതാബ് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? അവന് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. കാരണം ദുനിയാവിൽ അവൻ എന്റെ അടിമകൾക്ക് വിട്ടുവീഴ്ച ചെയ്തവനാണ്. അല്ലാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അപ്പൊ ആ ഒരു മനസ്സിന്റെ ഉടമയായി മാറണം നമ്മൾ. കണ്ടതിന് കേട്ടതിന് ഇങ്ങനെ ചീത്ത പറഞ്ഞ് നടക്കരുത്. ഭാര്യയെ എന്തെങ്കിലും കുറ്റം കണ്ടാൽ അങ്ങനെ ചീത്ത പറഞ്ഞ് നടക്കരുത്. കാരണം ഇത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്, മറക്കരുത്. ഭർത്താവിനെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ ഭാര്യ ഇങ്ങനെ ചീത്ത പറഞ്ഞ് നടക്കരുത്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾ വളരുന്നത്, മറക്കരുത്. അവരുടെ സ്വഭാവം കൂടി നന്നാക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. പറഞ്ഞു വരുന്നത് നാല് പ്രധാനപ്പെട്ട സ്വഭാവമുള്ള സഹോദരിമാരെ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ മൂന്ന് വിഭാഗത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. മൂന്ന് വിഭാഗത്തെ, മൂന്നാമത്തെ വിഭാഗം നമ്മൾ ഏതാ പറഞ്ഞത്? പിണങ്ങിയാൽ അങ്ങോട്ട് മിണ്ടുന്നവളാവണം. ഭർത്താവ് പിണങ്ങിയാൽ അപ്പൊ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു നിൽക്കാതെ അങ്ങോട്ട് പോയി മിണ്ടിയിട്ട് അവരുടെ കൈവെള്ളയിൽ നിങ്ങൾ കൈവച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഇതാ ആദത്ത് ഔ ഊദിയത്ത് അത്തത്ത് സൗജഹാ ഫതലഉ യദഹാ ഫീ കഫ്ഹി, ഭർത്താവിന്റെ കയ്യിൽ നിങ്ങളെ കൈവച്ചുകൊണ്ട് ലാ അദൂഖു ലംനൻ ഹത്താ തർലാ, ഇക്കാ നിങ്ങൾ എന്നോട് ചിരിക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല. നിങ്ങൾ എന്നോട് എപ്പോഴാ മിണ്ട അപ്പോഴേ ഞാൻ സന്തോഷം ോടെ ഭക്ഷണം കഴിക്കുള്ളൂ. ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു നോക്കി, ആ ഭർത്താവിന്റെ മനസ്സിൽ എത്ര സന്തോഷം ഉണ്ടാവും, ആ ഭർത്താവിന്റെ മനസ്സിൽ എത്ര സമാധാനം ഉണ്ടാവും. മാഷാ അല്ലാ, അപ്പോഴാണ് ആ കുടുംബത്തിന്റെ അകത്ത് അല്ലാഹു സന്തോഷം തരുന്നത്. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന നാലാമത്തെ സ്വഭാവം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നാലാമത്തെ സ്വഭാവം ഏതാണ്? ഇമ്രാചന്ദ്ര പെണ്ണാണ്, ഒരു സ്വഭാവമുള്ള പെണ്ണാണ് സുഹാബ. നാലാമതായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സഹോദരിയെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഇമ്രാചന്ദ്ര ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അറിവിനിലാവ് കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് പറയുകയാണ്, സ്വർഗത്തിലെ അവകാശികളായി അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയ ആ നാല് മഹാഭാഗ്യവതികളായ സഹോദരിമാരില്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാചങ്ങളെ പറയട്ടെ, അവൾ ലജ്ജയുള്ളവളാണ് സ്വഹാബ, അവൾ ലജ്ജയുള്ളവളാണ് സ്വഹാബ.
ലജ്ജയുള്ള പെണ്ണെ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്നാണ്. ലജ്ജയുള്ള സഹോദരിമാരെ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്നാണ്. ലജ്ജയോടുകൂടി ജീവിക്കുന്ന സഹോദരിമാരെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നബിയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങൾ പറയുകയാണ്, ലജ്ജ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിലൂടെ ചരിത്രങ്ങൾ നമുക്ക് പാഠമാണല്ലോ. ഭർത്താവിന്റെ മുമ്പിൽ ലജ്ജ വേണം നമുക്ക്, മുതിർന്നവരുടെ മുമ്പിൽ ലജ്ജ വേണം നമുക്ക്, കുടുംബത്തിന്റെ ഇളയിൽ ജീവിക്കുമ്പോൾ ലജ്ജ വേണം നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യഥാർത്ഥ ലജ്ജ എന്ന് പറഞ്ഞാ അന്യപുരുഷന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കലാണ് പെണ്ണെ. ഓരോ പുരുഷനും ഓരോ സഹോദരിയും ലജ്ജയുള്ളവരായി മാറണമെന്നാണ് മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരിമാർക്ക് മാത്രമല്ല ലജ്ജ വേണ്ടത്, ഓരോ പുരുഷന്മാർക്കും ലജ്ജ വേണമെന്നാ, ഓരോ പുരുഷന്മാർക്ക് ലജ്ജ വേണമെന്നാ. എങ്ങനെയാണെന്നറിയോ, എങ്ങനെയാണെന്നറിയോ, പുരുഷന്മാർക്കും സഹോദരിമാർക്കും എങ്ങനെയാണ് ലജ്ജ വേണ്ടത്? ബഹുമാനപ്പെട്ട ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയട്ടെ, സഹോദരിമാരെ ചെറുപ്പക്കാരാ നിങ്ങൾക്ക് ലജ്ജ വേണ്ടത് എങ്ങനെയാണ്? അന്യപെണ്ണിനെ കാന്നിടത്താണ് ചെറുപ്പക്കാരാ, അന്യപെണ്ണിന്റെ സൗന്ദര്യം നോക്കുന്നിടത്താണ്, ഹറാമ കാണുന്നിടത്താണ്, ഹറാമ നോക്കുന്നിടത്താണ്. അല്ലാഹു തന്ന കണ്ണുകളെ കൊണ്ട് ഹറാമ കാണുന്നത് ലജ്ജയില്ലാത്തതിന്റെ അടയാളമാണ്. ആ ഹറാമില്ലെന്ന കണ്ണുകളെ മോചിപ്പിക്കുന്നവനാരാ, അവൻ ലജ്ജയുള്ളവനാണെന്ന് മഹാനായ ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് സഹോദരിമാരെ, അന്യപുരുഷന്മാരുടെ മുന്നിൽ ഹറാമിയത്തിന്റെ രൂപത്തിൽ നടക്കരുത്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ലജ്ജ വേണം നമുക്ക്. പെണ്ണെ ഭർത്താവിന്റെ മുമ്പിൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ് പവിത്രമായ മതം നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം. സഹോദരിമാർക്ക് ഒരിക്കലും നല്ല സ്വാതന്ത്ര്യം അല്ലാഹുവിന്റെ മതം നിഷേധിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ്? ഇത് നമുക്കുള്ള ഒരു സുരക്ഷാ കവചമാണ് മോളെ, ഇത് അല്ലാഹു നമുക്കൊരുക്കുന്ന സുരക്ഷയുടെ മനോഹരമായ മതിൽ കെട്ടാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലരും ഇന്ന് ഇസ്ലാമിന് ഇതിനെ കൊഞ്ഞനം കൊത്തുന്നത്. ഇസ്ലാം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല, ഹിസാബിന്റെ മറക്കകത്തിരുത്തുന്ന ഒരു കാലഘട്ടമാണ് പെണ്ണിന് ഇസ്ലാം നൽകിയതല്ലേ. ഇസ്ലാമിനെ കുറിച്ച് പറയാത്തവരെ അറിയാത്തവരെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അവർക്ക് ഇസ്ലാം ഒരു പെണ്ണിന് നൽകുന്ന സ്വാതന്ത്ര്യത്തിലെ മാധുര്യം അറിയാത്തത് കൊണ്ടാ, അവർക്ക് അല്ലാഹു നൽകുന്ന സുരക്ഷയുടെ മധുരം അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് നമ്മൾ മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, അതുകൊണ്ട് ലജ്ജ വേണം നമുക്ക്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങൾ പറയുന്നുണ്ട്, ലജ്ജ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അവകാശത്തിനെ സംരക്ഷിക്കലാണ്, ഭർത്താവിന്റെ അവകാശത്തിനെ സംരക്ഷിക്കലാണ്. നിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവ് പുറത്തു പോയി കഴിഞ്ഞാൽ, പ്രവാസ ലോകത്തേക്കാണെങ്കിലും പുറത്തേക്ക് ജോലിക്ക് പോയതാണെങ്കിലും ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്റെ മനോഹരമായ ബോഡിയുണ്ടല്ലോ, നിന്റെ മനോഹരമായ ശരീരമുണ്ടല്ലോ, അല്ലാഹു നമ്മ സൗന്ദര്യമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് രാജകുമാരിയെ പോലെ കടന്നു പോകുന്ന പെണ്ണിനെ കുറിച്ചിട്ടല്ലാത് ഹബീബ് പറയുകയാണ്. അവളെ സൗന്ദര്യം അവൾ കാത്തു സൂക്ഷിക്കുന്നവളാണ്. ഓ മാലഹോ
जीवन മനോഹര മസ്ജിദുൻ നബിയുടെ പരിസരത്തെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുമുറ്റത്തെ കിടന്നുറങ്ങാ അല്ലാഹു ഭാഗ്യം കൊടുത്ത സഹാബിയല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ വന്നതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല സഹാബ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല സഹാബ പിന്നെ ഞാൻ അങ്ങോട്ട് കടന്നു പോകുമായിരുന്നുവെങ്കിൽ എന്റെ തലയിലുള്ള തട്ടം ശരിയാക്കിയിട്ടില്ലാതെ ഞാൻ അങ്ങോട്ട് പോവാറില്ല സഹാബ കാരണമെന്തെന്നറിയോ എന്റെ മുത്തു റസൂലുള്ളാഹിന്റെ റൗള മാത്രമായത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയപ്പോഴും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ വന്നതോടോടി പിന്നെ എന്റെ മനസ്സിന്റെ അകത്ത് ലജ്ജയാണ് സഹാബ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിലാണല്ലോ പക്ഷേ എന്നിട്ട് പോലും ഈമാനൻ അനുവദിച്ചിട്ടില്ല സഹാബ ആ ഖബറിന്റെ അകത്തിലൂടെ തലയും മറക്കാതെ ആ ഖബറിന്റെ അകത്തേക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും എന്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല സ്വർഗത്തിലേക്ക് രാജകുമാരികളെ പോലെ കടന്നുപോയ മഹതിമാരുടെ കഥകളാണ് പറഞ്ഞു തരുന്നത് മഹാന്മാരുടെ മഹതിമാരുടെ ചരിത്രം പറയുമ്പോ അതുപോലെ ജീവിതം സംശുദ്ധമായ സുന്ദരമായ ഒരു പ്രകാശമുള്ള പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അറിവിന്ദനാവിന്റെ കുടുംബങ്ങളെ ഈ മനസ്സിന്റെ അല്ലാഹു നമുക്ക് പ്രകാശം ചൊരിഞ്ഞു തരുന്നതെന്ന് മറന്നു പോവണ്ട അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ പറയുകയാണ് ലജ്ജയുള്ളവളായി മാറണം പെണ്ണേ ഇൻവാബ അൻഹ സൗജുഹ ഹഫലത നഫ്സഹ ഭർത്താവില്ലാത്ത സമയത്ത് നിന്റെ ശരീരം ശ്രദ്ധിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ് അത് ഭർത്താവിനുള്ള അവകാശമാണ് മോളെ ഭർത്താവിനുള്ള അവകാശം സംരക്ഷിക്കുന്ന പെണ്ണ് ആരാണ് അവൾ സ്വർഗത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ അവകാശം സംരക്ഷിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് അതുകൊണ്ടാണല്ലോ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തെ ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോയി. ഭാര്യയെ തനിച്ചാക്കി പോവാൻ പാടില്ല എന്ന് അതെപ്പോഴും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു യാത്രയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു യാത്രയിൽ യാത്ര പോകുന്നതിന്റെ മുമ്പ് നബി ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ഭാര്യയെ തനിച്ചാക്കി പോന്നവരാരാ? നമ്മൾ പറയില്ലേ ഇന്ന് സുബഹി നിസ്കരിക്കാത്തവരാരാ? കൈയൊന്തിക്കാറില്ല ഉസ്താദ്മാരെ. മുത്തനബി ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭാര്യയെ തനിച്ചാക്കി പോന്നവരാരാ? പല സ്വഹാബത്തും കൈയുയർത്തി. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു തന്ന അമാനത്താണ്, അള്ളാഹു നിങ്ങൾക്ക് തന്ന നിധിയാണ്, അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്, അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ആ ഒരു ഹദീസിലൂടെ രണ്ട് പ്രധാനപ്പെട്ട വലിയൊരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറുകയാണ്. ചരിത്രം പറയുന്നു, അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറയും, നിങ്ങൾ അവരെ ചെന്നിട്ട് ഒരു ഒരു സുന്ദരമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവരെ കുടുംബത്തിലേക്ക് നിങ്ങൾ അവരെ അടുപ്പിക്കണമെന്നാണ്. ഒറ്റക്കാക്കി പോകുന്നത് ഉചിതമല്ല. ഒരു പ്രിയപ്പെട്ട സ്വഹാബി അങ്ങനെ പോയി കച്ചവടത്തിന് പോവാൻ പോയ സമയത്ത് ഭാര്യയോട് പറഞ്ഞു, മോളെ ഞാൻ വരുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ വരുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട സ്വഹാബി കച്ചവടത്തിന് പോവുകയാണ്, ഈ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, ആ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രിയപ്പെട്ട ബാപ്പ രോഗിയാണ്, വല്ലാത്ത രോഗം കാരണം വലിയ വിഷമത്തിലായിരുന്നു, വീട്ടിൽ നിന്ന് ആളെ പറഞ്ഞു വിട്ടു, പെണ്ണേ നിങ്ങളെ പ്രിയപ്പെട്ട ബാപ്പ വല്ലാതെ രോഗം കാരണം പ്രയാസപ്പെടുന്നുണ്ട് മോളേ. അപ്പോഴും ഈ ഭാര്യയുടെ മനസ്സ് വന്നത് എന്താണ്? റബ്ബേ, എന്റെ പ്രിയപ്പെട്ട വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ, എന്റെ പ്രിയപ്പെട്ട പുന്നാര വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, നാഥാ എന്റെ വാപ്പയുടെ സമീപത്തേക്കിനൊക്കെ പോവാൻ കഴിയുന്നില്ല, നാഥാ എന്റെ പ്രിയപ്പെട്ട പുന്നാര വാപ്പയുടെ സമീപത്തേക്ക് പോവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ റബ്ബേ, എന്ത് ചെയ്യുന്നാദാ, എന്ത് ചെയ്യുന്നാദാ, എന്ത് ചെയ്യുന്നാദാ. എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്, മോളെ എന്ത് തന്നെ വന്നാളിനെ പോവരുത് എന്നാണ്, എന്ത് തന്നെ വന്നാളിനെ പോവരുത് എന്നാണ് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മാരെ പോയില്ല, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെയും വീട്ടിൽ നിന്ന് ആള് വന്ന്, മോളെ നിങ്ങളെ വാപ്പാക്കുതീന സുഖമില്ല, അപ്പോഴും ആ പെണ്ണ് ആലോചിച്ചത് എങ്ങനെ പോവാനാണ്, റബ്ബേ എന്റെ ഇക്കനക്ക് സമ്മതം തന്നില്ലല്ലോ, എന്റെ ഇക്കനക്ക് അനുവാദം തന്നില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവനോട് സമ്മതം തന്നിട്ടില്ലല്ലോ. രണ്ട് മൂന്ന് പ്രാവശ്യം തന്റെ ഉപ്പാക്ക് സുഖമില്ലാത്ത വാർത്ത ആ പ്രിയപ്പെട്ടവർ വന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് പോയില്ല, ഭർത്താവില്ല സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങുന്ന പെൺകൊടികളുള്ള കാലഘട്ടമാണ്. ഭർത്താവില്ല സമ്മതമില്ലാതെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് അങ്ങാടികളിലേക്ക് മറ്റും കാര്യങ്ങളിലേക്ക് പോകുന്ന സഹോദരിമാരെ കുറ്റപ്പെടുത്തവയല്ല ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അപകടമാണ്, അപകടമാണ്. അല്ലാഹു നിങ്ങളെ ക്ഷമിക്കുമെന്ന ക്ഷാപം വാങ്ങിയിട്ട് നമ്മൾ ജീവിക്കണ്ട, ആ ക്ഷാപം വാങ്ങിയിട്ട് നമ്മൾ ജീവിക്കണ്ട. ആ ശാപം നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം പടച്ചു തമ്പുരാൻ നമ്മളിലേക്ക് നൽകുന്നതെന്ന് മറന്നു പോവില്ലേ. ആ പ്രിയപ്പെട്ട സഹോദരി മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞപ്പോഴും പോയില്ല. അവസാനം ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പുന്നാര വാപ്പ മരണപ്പെട്ടു പോയി. അല്ലാ നിങ്ങളെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു എന്ന് വാർത്തറിഞ്ഞിട്ട് പോലോ ആ പ്രിയപ്പെട്ടവൻ പോയില്ല. കാരണം എന്റെ ഇക്ക എന്നോട് പറഞ്ഞത് എങ്ങനെയാണല്ലോ റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞത് പുറത്തിറങ്ങരുത് എന്നാണല്ലോ. മാഷാ അല്ലാ, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് പരാതി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത്
പ്രത്യേക പരാതി വരികയാണ് നബിയേ. ഒരു പ്രിയപ്പെട്ട പെണ്ണ്, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ബാപ്പ മരണപ്പെട്ടിട്ട് പോലും ആ പെണ്ണ് ഭർത്താവിന്റെ വാക്ക് തെറ്റിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നബിയേ ആ പ്രിയപ്പെട്ടവനെ വീട് വിട്ടിറങ്ങിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങൾ പറയുകയാണ്, പിന്നെ അവൾ സ്വർഗത്തിലാണ് സ്വഹാബ, അവൾ സ്വർഗത്തിലാണ് സ്വഹാബ, അവൾ സ്വർഗത്തിന്റെ ഉന്നതമായ പദവി അല്ലാഹു നൽകിയിട്ട് അല്ലാഹു അവരെ ആദരിച്ചിട്ടുള്ള സ്വഹാബ. പെങ്ങളെ, ഭർത്താവ് മദ്യപാനി ആയിരിക്കാം, ഭർത്താവ് മോശമായ പെരുമാറ്റത്തിന്റെ ഉടമയായിരിക്കാം, ഭർത്താവ് നിങ്ങളെ അടിക്കുന്നവനായിരിക്കാം, ഭർത്താവ് നിങ്ങളെ പരിഗണിക്കാത്തവനായിരിക്കാം, ഭർത്താവ് നിങ്ങളോട് പിണങ്ങുന്നവനായിരിക്കാം, നിങ്ങളെ ഭക്ഷണം കൊടുത്താൽ ഭക്ഷണത്തിന്റെ കുറ്റം പറയുന്നവനായിരിക്കാം, നിങ്ങളെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മുഖത്തടിക്കുന്നവനായിരിക്കാം, നിങ്ങളെ ഹൃദയമത്തെടുത്താലും അതൊന്നും കാണാതെ സന്തോഷത്തിന്റെ വാക്ക് പറയാതെ എപ്പോഴും നിങ്ങളെ മനസ്സിലേക്ക് കുത്തുവാക്കുകൾ പറയും മൈക്കയായിരിക്കാം. നിങ്ങൾ ഫോൺ വിളിക്കുമ്പോ ഫോൺ വിളിക്കാത്ത ഫോൺ എടുക്കാത്ത ഭർത്താവായിരിക്കാം, നിങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടുവരാത്ത ഭർത്താവായിരിക്കാം, നിങ്ങളോട് സന്തോഷത്തിന്റെ വാക്ക് പോലെ പറയാത്ത ഭർത്താവായിരിക്കാം. അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഹിമാനുള്ള ഉമ്മാ, നിങ്ങളെ ഭർത്താവിനെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം ഉണ്ട് എന്ന് കരുതിയിട്ട് ഭർത്താവിന്റെ നേരെ തിരിയാനോ, ഭർത്താവിനോട് ദേഷ്യപ്പെടാനോ, ഭർത്താവിനെ ധിക്കരിക്കാനോ, ഭർത്താവിനുള്ള സമ്മതമില്ലാതെ വീട് വിട്ടിറങ്ങാനോ അല്ലാഹു നമുക്ക് അവകാശം തന്നിട്ടില്ല ഉമ്മാ. അങ്ങനെ നിങ്ങൾ വീട് വിട്ടിറങ്ങിയാൽ അല്ലാഹുവിന്റെ വലിയ ശാപം നമ്മളിലേക്ക് വരുമെന്നാണ്. വലഅന റസൂലുള്ളാ, വലഅന റസൂലുള്ളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാപം അവരിലേക്ക് വരുമെന്നാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ കുടുംബ ജീവിതത്തിലെ വിഷമങ്ങളോ പ്രയാസങ്ങളോ നീ മാറ്റി തരണേ അല്ലാഹ്. വലിയ മോശമായ സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു, നിങ്ങൾ അവരെ അവഗണിക്കരുത് എന്നാണ്. കാരണം അവരാണ് നിങ്ങൾക്ക് എല്ലാം, അവരാണ് നിങ്ങൾക്ക് എല്ലാം. ഭർത്താവിന്റെ ഇക്കാന്റെ സമ്മതത്തോടു കൂടി ചെയ്യുന്ന പെണ്ണ് എത്ര വലിയ സന്തോഷമായിരിക്കും ആ ജീവിതത്തിൽ. പലരും പരാതി പറയുന്ന സാറേ, എന്റെ ഇക്ക അങ്ങനെയാണ്, എന്റെ ഇക്കാന്റെ സ്വഭാവം അങ്ങനെയാണ്, എനിക്കൊരു സന്തോഷം കിട്ടിയില്ല. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. നമുക്ക് പരാതി പറയാനുണ്ടാവും, ഭർത്താവിന്റെ സ്വഭാവം മോശമായപ്പോ എന്താ ചെയ്യാം, ഭർത്താവിന്റെ സ്വഭാവം മോശമായി എന്താ ചെയ്യാ. ഇൻഷാല്ലാ ഭർത്താക്കന്മാർ കേൾക്കേണ്ട ഒരു പ്രഭാഷണം ഉണ്ട് ഇൻഷാല്ലാ. സ്വർഗത്തിലേക്ക് കിടക്കുന്ന നാല് സഹോദരിമാരെ കുറിച്ച് ഇരുന്നത് പൂർത്തിയാവട്ടെ. ഇനി സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഭർത്താക്കന്മാർക്കുള്ള നാല് സ്വഭാവങ്ങളാണ് ഇനി അടുത്ത വേളയിൽ പറയാനുള്ളത്. ഞാനടക്കം നമ്മളൊക്കെ ഇൻഷാല്ലാ വളരെ ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടെ ഗ്രഹണമായത് പഠിച്ചെടുക്കേണ്ട വിഷയമാണ്. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന നാല് സ്വഭാവമുള്ള ഭർത്താക്കന്മാർ ഇൻഷാല്ലാ. ഇത് പറയും, അതും പറയും, അത് പറയാതെ പോകുന്നില്ല നമ്മള്. സാദി ഞങ്ങൾക്ക് ഇട്ട് തോണ്ടിയിട്ട് പോയി എന്നൊന്നും പറയണ്ട, എല്ലാരും തോണ്ടും ഇൻഷാല്ലാ, എല്ലാവർക്കും പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനൊരു മോശമായ സ്വഭാവമാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനൊരു മോശമായ സ്വഭാവമാണ്, അവിടെയും നമ്മൾ പരാജയപ്പെടരുതേ, അവിടെയും നമ്മൾ പിന്മാറരുതേ. സാദി എന്റെ ഭർത്താവ് കള്ളുകൂടിയാണ്, ഞാൻ എന്ത് ചെയ്യാനാ, നമ്മള് ആ ഭർത്താവിന്റെ സ്വഭാവം പരമാവധി നമ്മള് നന്നാക്കാൻ ശ്രമിക്കാം. എങ്ങനെയെങ്കിലും ആ ഭർത്താവിന്റെ സ്വഭാവം നമ്മൾ നന്നാക്കാം. മാഷാഅല്ലാ, അല്ലാഹുവിനോട് ദുആ ചെയ്യാ, എപ്പോഴും അറിവിനിലാവിൽ വെച്ച് നമ്മൾ ദ്വാരിക്ക, ഉസ്താദുമാരുടെ മജ്ലിസിൽ പങ്കെടുത്ത് ദ്വാരിക്ക, അറിവിനിലാവിന്റെ വെള്ളം വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾക്ക് സമാധാനം കിട്ടിയത് നമ്മളത് വായിച്ചതാണ്. ഇപ്പൊ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല മാഷാഅല്ലാ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അല്ലാഹു മാറ്റി തരട്ടെ. അപ്പൊ ഒരു പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കാണ്, എന്റെ ഭർത്താവിന്റെ സ്വഭാവം വളരെ മോശമാണ് സാറേ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് ചെയ്യാനാ. അവരോട് ചിലപ്പോഴൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അവരോട് ചിലപ്പോഴൊക്കെ ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൗനമായി നിന്നിട്ടുണ്ട്. ഇതിനൊക്കെ അല്ലാഹു എനിക്ക് കുറ്റം തരുമെന്നാണ് അല്ലാ. ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചെങ്കിൽ പിന്നെ അങ്ങനെയാണ്, ഉമ്മയുടെ മനസ്സ് വേദനിച്ച മക്കൾക്ക് പിന്നെ അത് അപകടമാണല്ലോ.
അപ്പൊ ഇത് എന്ത് ചെയ്യും ഞാൻ? ചില സഹോദരിമാരെ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു സ്വഹാബിയെ, ഒരു പ്രിയപ്പെട്ട സ്വഹാബിയായ മനുതര പ്രിയപ്പെട്ട സഹോദരി വന്ന് ചോദിച്ചതാണ്, ഒരു പ്രിയപ്പെട്ട സഹോദരി വന്ന് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങളോട് ഒരു സഹോദരി വന്ന് ചോദിക്കുകയാണ്, നബിയേ എന്റെ ഇക്കാന്റെ സ്വഭാവം വളരെ മോശമാണ്, നബിയേ എന്റെ ഇക്കാന്റെ സ്വഭാവം വളരെ മോശമാണ്, നബിയേ എന്റെ ഇക്കാന്റെ സ്വഭാവം വളരെ മോശമാണ്, നബിയേ എന്റെ ഭർത്താവ് എന്നെ അടിക്കാറുണ്ട്, നബിയേ എന്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടാറുണ്ട്, നബിയേ എന്റെ ഭർത്താവ് എന്നോട് പലപ്പോഴും ചീത്ത വാക്കുകൾ പറയാറുണ്ട്, നബിയേ ഒരുപാട് ഒരുപാട് സഹിച്ചു, നബിയേ ഇനി സഹിക്കാൻ പോലും കഴിയുന്നില്ല, നബിയേ അതുകൊണ്ട് തങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരി അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോളെ പെങ്ങളെ അങ്ങനെ പറയല്ല പെങ്ങളെ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് മോളെ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് മോളെ, നിങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം മോശമാക്കിയിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം, നിങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിലാക്കിയിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് മോളെ, എന്നാലും എന്നാണ് അവിടെയൊന്ന് നിങ്ങൾ പരാജയപ്പെട്ട് പോവാ പാടില്ല, അവിടെയൊന്ന് നിങ്ങൾ പരാജയപ്പെട്ട് പോവാ പാടില്ല, ആ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോ, ഭർത്താവ് നിങ്ങളോട് മിണ്ടാതിരിക്കുമ്പോ, ഇക്ക നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോ, അതിലെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞാ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗലോക സ്വർഗ്ഗത്തെ ഉന്നതമായ വലിയ പദവി തരുന്നതാണ് മോളെ, ഉന്നതമായ പദവി അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ് മോളെ, മദ്യപാനിയായ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പ്രയാസത്തോടെ ജീവിക്കുന്ന സഹോദരിമാരെ, കഞ്ചാവണിക്കുന്ന ഹാൻഡ്സ് ഉപയോഗിക്കുന്ന സിനിമ കാണുന്ന നമസ്കരിക്കാത്ത ചീത്ത കൂട്ടുകെട്ടുമായി നടക്കുന്ന ഭർത്താവിന്റെ കൂടെ സങ്കടങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളോ പരാതികളോ മറ്റുള്ളവരോട് പറയാതെ മറ്റുള്ളവരോട് അറിയിക്കാതെ ജീവിതത്തിൽ ആ കൂരക്കകത്തിരുന്നുകൊണ്ട് മനസ്സിനകത്ത് ടെൻഷനുകളും സങ്കടങ്ങളും മടക്കി പിടിച്ച് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട അറിവി നിലാവില്ലവുമ്പ, നിങ്ങൾ കരുതിപ്പോയോ എനിക്കല്ലാഹു ദുനിയാവിൽ വലിയ പരീക്ഷണമാണ് തന്നത്, എനിക്കല്ലാഹു വലിയ സങ്കടമാണ് തന്നത്, എനിക്കല്ലാഹു വലിയ ദുഃഖമാണ് തന്നത്, അല്ല മോളെ അല്ല മോളെ അല്ല ഉമ്മമാരെ അല്ല സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളെ ഭർത്താവ് മദ്യപാനിയാണ്, നിങ്ങളെ ഭർത്താവ് മോശമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, അതിലെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചോ മോളെ, അതിലെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചോ ഉമ്മാ, ഇത് സുഫാൻ സഖാഫിയുടെ ബഗയായി പറയുകയല്ല, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാ, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാ, കാരണമെന്തെന്നറിയോ, കാരണമെന്തെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് നിങ്ങൾ വിചാരണയ്ക്ക് വരുമ്പോ, നാളെ അല്ലാഹുവിന്റെ ലോകത്ത് പരലോകത്തേക്ക് നിങ്ങൾ വിചാരണയ്ക്ക് വരുമ്പോ, മാലാഖമാര് വിളിക്കുമെന്നാ, മാലാഖമാര് നിങ്ങളെ വിളിക്കുമെന്നാ, മാഷാ അല്ലാഹ് അല്ലാഹു ആ മലക്കുകളോട് പറയാണ്, മലക്കുകളെ ആ
वस्त्र स्वर्ग उन्नत पदवी मलकुले चीत पर मनसिप स्वभाव नमक വേദനിപ്പിച്ചതല്ലേ പകരമായിട്ട് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം മതി അല്ലാ സ്വർഗ്ഗത്തിൽ ഒരു വീട് മതി അല്ലാ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം വളരെ മോശമാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം വളരെ മോശമാണ് എനിക്ക് പരാതി ഇല്ല നാദാ ഞാൻ ക്ഷമിക്കുകയാൻ ഞാൻ ക്ഷമിക്കുകയാണ് നാദാ പക്ഷേ ഇതിനെ പകരമായിട്ട് അല്ലാഹുവേ ഇവിടെ സങ്കടം അനുഭവിച്ചതല്ലേ ഇവിടെ ഭർത്താവല്ല അടിച്ചതിന്നെ ഇവിടെ ഭർത്താവല്ല ചീത്ത പറഞ്ഞതിന്നെ ഇവിടെ ഭർത്താവല്ല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് പകരമായിട്ട് അല്ലാഹുവേ സുഗലോക സ്വർഗ്ഗത്തിനേക്ക് വലിയ സ്ഥാനം നൽകണമല്ലോ സുഗലോക സ്വർഗ്ഗത്തെ ഉന്നതമായ പദവി തന്നെ എന്നെ അനുഗ്രഹിക്കണമല്ലോ ആ പ്രാർത്ഥനയാണ് സഹോദരിമാരെ നമുക്ക് വേണ്ടത് ആ പ്രാർത്ഥനയാണ് സഹോദരിമാരെ നമുക്ക് വേണ്ടത് നല്ല മനസ്സിന്റെ ഉടമയായി നല്ല മനസ്സിന്റെ ഉടമയായിട്ട് മാറുന്നവരാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയട്ടെ ആ പെണ്ണാണ് ഇംറഅത്ത് താതു മനസ്സിൻ്റെ അകത്ത് ലജ്ജയുള്ള പെണ്ണാരാ മനസ്സിൻ്റെ അകത്ത് ലജ്ജയുള്ള പെണ്ണാരാ ആ പെണ്ണ് സ്വർഗത്തിലാണ് സഹാബ ആ സ്വഭാവമുള്ള പെണ്ണ് സ്വർഗത്തിലാണ് സഹാബ മനസ്സിൻ്റെ അകത്ത് നല്ല ലജ്ജ വേണം മറ്റുള്ളവരോട് ഭർത്താവല്ലാത്ത മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ മനസ്സിൻ്റെ അകത്ത് ലജ്ജ വേണം നമുക്ക് ലജ്ജ വേണം അങ്ങനെയാണ് വീട്ടിലേക്ക് കയറി വരുന്ന ആളുകളോട് എല്ലാവരോട് സംസാരിക്കലല്ല വീട്ടിലേക്ക് ആര് കയറി വന്നാലും ആ കയറി ഇരുന്നോളി എന്നൊക്കെ പറയണം അല്ലാതെ അവിടെ ഇരുന്നോളി എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ എന്ത് വേണം ഒരു ലജ്ജ വേണം ഇടപെടുന്നിടത്ത് ഒരു ലജ്ജ വേണം ഇത് ആരെങ്കിലും ഗേറ്റിന്റെ മുമ്പിൽ വാഹനം നിർത്തിയ മാഷാല്ലാ ഓടിച്ചെല്ലേ കവാടം തുറക്ക എന്നിട്ടോ അവരെങ്ങനെ സ്വീകരിക്ക ഒരു പെണ്ണ് സ്വീകരിക്കേണ്ടടത്തൊക്കെ കൃത്യമായ നിലപാട് അവൾക്കുണ്ട് കൃത്യമായ നിലപാട് ഒരു അന്യപുരുഷനാണ് വീട്ടിന്റെ മുമ്പിൽ വന്ന് വെല്ലടിച്ചതെങ്കിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവര് തുറക്കട്ടെ അവരല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിലേ ഇപ്പത്തെ കാലഘട്ടത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഏതെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉടൻ പോയി സ്ത്രീകൾ കഥക് തുറക്കരുത് അത് ശ്രദ്ധിക്കണം അത് അപകടം പലരും വിളിച്ചു വരുത്താം വീട്ടില് ചിലപ്പോ പുരുഷന്മാരുണ്ടാവും അവർ ചിലപ്പോ ഖുർആൻ ഓതിയായിരിക്കും അതല്ലെങ്കിൽ മൊബൈൽമ കളിച്ചായിരിക്കും കുട്ടികളുണ്ടാവും കുട്ടികൾ ചിലപ്പോ അവിടെ ഇവിടെയും കളിച്ചിരിക്കുകയായിരിക്കും പക്ഷെ എന്നാലും സഹോദരിമാർ എന്നിട്ട് കഥകു തുറക്കുന്നത് അത് അപകടം അത് അപകടമാണ് ശ്രദ്ധിക്കണം നമ്മൾ അത് അപകടമാണ്
അപ്പോ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോ പിന്നെ ചില ആളുകൾ അങ്ങനെയാണ്, അവരോട് ഇങ്ങോട്ട് കമ്പനിയാവും, അവരോട് ചെന്നിട്ട് നിങ്ങൾ എവിടെയാ, ആ തുടക്കം തന്നെ അങ്ങനെയാണ്, സലാം പറയുന്നില്ല, സലാം പറയില്ല റാമാ, ഓ സലാം പറയില്ല, പിന്നെ ബാക്കി കമ്പനിക്കാ നിങ്ങൾ എവിടെയാ, നിങ്ങളെ വീട് എവിടെയാ, നിങ്ങളെ കല്യാണം കഴിച്ച്, അങ്ങനെ തുടങ്ങിക്കോളും, പിന്നെ അങ്ങനെ പോയിക്കോളും, പിന്നെ സമയം പോകുന്നത് അറിയില്ല, പണിയിട്ട് തീരുവില്ല, അങ്ങനെയാണ്, പിന്നെ പിന്നെ മിക്സി കേടായാലും മാക്സി കേടായാലും അവരുടെ കിലകരം നമ്മൾ കൊടുക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം വളരെയധികം സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, ആരെയും കുറ്റപ്പെടുത്തിയതല്ല, പക്ഷേ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയണം, ശ്രദ്ധിക്കണം. നമ്മൾ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ അങ്ങനെയാണ്, ആർക്കും സംഭവിക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ ആ വലിയ അദാബിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നന്നാവുമ്പോഴാണ്, മനസ്സിന്റെ അകത്ത് ഈമാൻ വർദ്ധിക്കുമ്പോഴാണ് പിശാച് ഏതെങ്കിലും രൂപത്തിൽ നമ്മെ കെണിവലയിൽ കൊടുക്കുന്നത്. ആദ്യം ലഹരി തന്നിട്ട് നമ്മെ കെണിവലയിൽ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ചില ആളുകളൊക്കെ ഉസ്താദ് എത്ര നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നത്, വയലായിട്ടൊന്നും കല്ലുകൂടി അങ്ങ് മാറ്റാൻ വയ്യാന്നല്ലേ, അത് പിശാച് മനസ്സിൽ അറിഞ്ഞു പോയത് കൊണ്ടാണ്, പിശാച് മനസ്സിൽ അറിഞ്ഞു പോയത് കൊണ്ടാണ് ആ പിശാചിനെ ഹൃദയത്തിൽ നമ്മെ എടുത്തു മാറ്റുന്നത് വരെ നമുക്ക് രക്ഷയുണ്ടാകൂല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹറാമിയത്തിന് അഡിക്റ്റായി പോയ ആളുകൾ എത്ര മരുന്നടിച്ചിട്ടും മാറ്റാൻ കഴിയുന്നില്ല, അതങ്ങനെ ശീലായി, അത് ശീലായി എന്നൊക്കെ പറയൽ വെറുതെ, പിശാച് അഡിക്റ്റാകുമ്പോഴാണത്, പിശാച് മനസ്സിൽ അഡിക്റ്റാകുമ്പോഴാണ് ആ ഹറാമിയത്ത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കണം, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോ മദ്യം തന്നിട്ട് മദ്യത്തിലൂടെ പിശാച് നമ്മെ ഇങ്ങനെ മയക്കിയെടുക്കും, അതിനും നമ്മൾ വകവെച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ചെറിയ ഹാൻഡ്സുകൾ തന്നിട്ട്, കഞ്ചാവ് തന്നിട്ട്, ലഹരി തന്നിട്ട് പിശാച് നമ്മളെ മയക്കിയെടുക്കും. അവിടെയും പിശാച് പരാജയപ്പെടുമ്പോഴാണ് കണ്ണിനെ ഹറാമിയത്തിലേക്ക് അവൻ കൊണ്ടുപോകും. ഇതൊക്കെ പിശാച് തന്നെ പറയുന്നുണ്ട്, പിശാച് തന്നെ, പിശാചിന്റെ ചങ്ങലകൾ. ഇൻഷാല്ലാ ആ വിഷയം നമുക്ക് പറയുമ്പോ പിശാചിനെ കുറിച്ച് ശരിക്കും പറയാം. പിശാച് ഏത് രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിരിക്കുന്നത്, ഏത് രൂപത്തിലാണ് നമ്മുടെ ഈമാനിനെ പിശാച് പറിച്ചുകൊണ്ട് പോകുന്നത്, ഏത് രൂപത്തിലാണ് എല്ലാം ഇൻഷാല്ലാ നമുക്ക് പറയാം, എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ പെണ്ണിലൂടെ, ആണിലൂടെ, ഹറാമായ ബന്ധത്തിലൂടെ പിശാച് നമ്മുടെ ഈമാനിനെങ്ങനെ വലിച്ചു കൊണ്ടുപോകുമെന്നാണ്. റബ്ബേ നിന്റെ കാവലില്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല. അല്ലാഹുവേ മടവൂര് ശേഖുനാനെ കൊണ്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ബദരീങ്ങളെ മറക്കുന്നതുകൊണ്ട് റബ്ബേ ഒരു ഹറാമിയത്തിന്റെ ചിന്ത തരാതെ, ഒരു ഹറാമിയത്തിന്റെ നോട്ടം തരാതെ, ഒരു ഹറാമിയത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കാതെ, ഒരു ഹറാമിയത്തിന്റെ കേൾവികൾ കേൾക്കാതെയുള്ള ഒരു നല്ല ജീവിതം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമല്ല, ഞങ്ങളെ അനുഗ്രഹിക്കണമല്ല. സാലബ റളിയല്ലാഹു അൻഹു ചെറിയൊരു ഹറാം അറിയാതെ കണ്ടുപോയതിന്റെ പേരിലാണ് മദീനയിലെ പരിശുദ്ധമായ ആ പ്രിയപ്പെട്ട സ്വഹാബി കാണുകയറിയില്ലേ, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇനി ഞാൻ എങ്ങനെ കാണുമല്ല, ഈ കണ്ണിനെ കൊണ്ട് ഞാൻ ഹറാമ കണ്ടുപോയി, ഒന്നുമില്ല. പോകുന്ന വഴിയിൽ ഒരു പെണ്ണിനെ കണ്ട പറയാതെ ഒന്ന് നോക്കി പോയതാണ്, പെണ്ണാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ നോക്കിയില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അറിയാതൊന്ന് കണ്ടുപോയി. ഈ കണ്ണുകളെ കൊണ്ട് എന്റെ മുത്തിനബിയെ ഞാൻ എങ്ങനെ കാണാനാണ് റബ്ബേ. കാട് കയറുകയാണ്, മല കയറുകയാണ്, എന്തേ അവരെ മനസ്സിന്റെ തീമാനം പളുങ്കു മാത്രത്തിന്റെ ഉടച്ചില് വന്നിട്ടില്ല, ആ ഹൃദയത്തിന്റെ അകത്ത് കബിലീസ് കൂടുകൂട്ടാൻ സാധിച്ചിട്ടില്ല. തലപ്രതി അല്ലാഹു അല്ല കാട് കയറുകയാണ്, ഈ ഹറാമ് കണ്ടെങ്ങനാണ് എന്റെ മുത്തിനബിയെ ഞാൻ കാണുന്നത്. ആ പ്രിയപ്പെട്ട സ്വാബി മസ്ജിദിനുപയിലേക്ക് മനോഹരമായ മുത്തിനബിയുടെ കൂടെ നമസ്കരിക്കാൻ പള്ളി പോയി, അല്ലാഹുവേ അല്ലാഹുവിന്റെ ഹബീബിനെ എങ്ങനെ കാണുമെന്ന് ആലോചിച്ച് ഈ കണ്ണുകളെ കൊണ്ട് എന്റെ മുത്തുനബിയെ കാണാൻ കഴിയൂല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ല മദീനയുടെ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറുകയാണ് സ്വഹാബത്തന്നെ. ശിശു സാലബയവിടെ ഈ പ്രിയപ്പെട്ട സ്വഹാബിയവിടെ
വരുന്നില്ലല്ലോ സാലബ വരുന്നില്ലല്ലോ ഈ സ്വഹാബത്തൊക്കെ മുത്തുനബിയുടെ കൂടെയുണ്ട് എന്തേ സാലബ എന്തേ മോനെ നീ വരാത്തതെന്തേ ഇൻഷാല്ലാ ചരിത്രം വിശാലമായി പറയേണ്ടതാണ് സമയത്തിനനുസരിച്ച് ചരിത്രം നമുക്ക് മറ്റൊരു ദിവസത്തിൽ പറയാം ആ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞ മറുപടി എന്താ ഈ കണ്ണുകൾ അല്ലാഹുവിനൊക്കെ തന്നതാണല്ലോ അല്ലാഹു തന്ന മനോഹരമായ കണ്ണുകളെ കൊണ്ട് ഞാൻ ഹറാമ കണ്ടു പോയല്ലോ അല്ലാ ഈ കണ്ണുകളെ കൊണ്ട് എങ്ങനാ ഇനി മുത്തുനബിയെ ഞാൻ കാണുന്നതെങ്ങനാ ഈ കണ്ണുകളെ കൊണ്ട് എങ്ങനാ ഇനി മദീനയുടെ മനോഹരമായ മണ്ണ് കാണുന്നതെങ്ങനാ ഈ കണ്ണുകളെ കൊണ്ട് എങ്ങനാ നിഷ്കളങ്കരായ സഹാബത്തിന്റെ മുഖത്ത് നോക്കുന്നതെങ്ങനാ ഈ കണ്ണുകളെ കൊണ്ട് എങ്ങനാ ഇനി മുത്തുനബി സലബ എന്ന് പറഞ്ഞ ഓമന പേരിട്ട് വിളിക്കുമ്പോ ആ മുത്തുനബിയുടെ മുഖത്തേക്ക് ഈ കണ്ണുകൾ ഉയർത്തി നോക്കുന്നതെങ്ങനാ ഹറാബ കണ്ട കണ്ണുകളുടെ മുത്തുനബിയെ കാണാ എനിക്ക് കഴിയൂലല്ല അല്ലാ പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊഴുകുകയാണ് ആ പ്രിയപ്പെട്ട സഹാ അല്ലാഹുവേ അവരൊക്കെ അങ്ങനെ ചിന്തിച്ചവരാണ് അവരൊക്കെ അങ്ങനെ ആലോചിച്ച് കരഞ്ഞവരാണ് നമ്മുടെ ഈമാൻ എവിടെയാണ് നമ്മുടെ മനസ്സ് എവിടെയാണ് നമ്മുടെ മനസ്സിനകത്തെ ഖേദം വന്നിട്ടുണ്ടോ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ എത്ര സിനിമ കണ്ടതാണ് ചെറുപ്പക്കാരാ കഴിഞ്ഞു പോയ പാതിരാ സമയങ്ങളിൽ എത്ര സീരിയല് കണ്ടതാണ് ചെറുപ്പക്കാരാ പൊട്ടിക്കറിയണം മോനെ പൊട്ടിക്കറിയണം ഉമ്മ പൊട്ടിക്കറിയണം പെങ്ങളെ പതിനായിരങ്ങൾ ആമീം പറയുന്ന അറിവ് നിലാവെള്ള പരിശുദ്ധമായ പവിത്രമായ സദസ്സിൽ വെച്ചുകൊണ്ട് മടവൂർ ശേഖനാട തവസ്സിൽ വൈത്തമാണേട്ട് മുത്തുറ സൂടുള്ള വേണ സ്വരാട്ട് ചെയ്യുമ്പോ കഴിഞ്ഞു പോയ പാപക്കറകൾ മുഴുവനും ഈ സദസ്സിലൂടെ അല്ലാഹു നമുക്ക് കരുകി തരട്ടെ ഈ സദസ്സിലൂടെ അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ ഈ സദസ്സിലൂടെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ അല്ലാഹുവേ യൗവന സമയത്ത് ഒരുപാട് ഹറാമുകൾക്ക് അടിമയായിട്ടുണ്ട് സാഹചര്യങ്ങൾക്ക് യോജിച്ചുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പതിനായിരങ്ങൾ ആമീൻ പറയുന്ന പരിശുദ്ധമായ മജ്ലിസല്ലേ ഞങ്ങൾക്ക് നീ അഫ്വ് നൽകണമല്ലോ ഞങ്ങൾക്ക് നീ അഫ്വ് നൽകണമല്ലോ ഞങ്ങൾക്ക് നീ അഫ്വ് നൽകണമല്ലോ കഴുകണം മോനെ കഴുകണം മോളെ മനസ്സിന്റെ കത്ത് കൊന്നുകൂടിയ പാപക്കറകളെ ഇസ്തിഗ്ഫാറിലൂടെ സ്വലാത്തിലൂടെ ദിക്റിലൂടെ ഖുർആൻ പാരായണങ്ങളിലൂടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഹൃദയത്തിന്റെ കത്ത് അല്ലാഹു നമുക്ക് ഈമാൻ തരുന്ന രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവേ ഇനി ഞാൻ തെറ്റിലേക്ക് മടങ്ങോലനാഥാ നമ്മളെ പാപിയാണെന്ന് നമ്മൾ ചിന്തിക്കണ്ട തെറ്റ് ചെയ്യാത്തവരാരുമില്ലല്ലോ തെറ്റ് സംഭവിക്കാത്തവരാരുമില്ലല്ലോ പക്ഷേ അതിൽ നിന്ന് മാറാനുള്ള മനസ്സാണ് നമ്മുടെ വിജയം ചെറുപ്പക്കാരാ അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള മനസ്സാണ് മോളെ നമ്മുടെ വിജയം ഉമ്മമാരെ ഇനി ഞാൻ സിനിമ കാണൂല്ല ഇനി ഞാൻ സീരിയല് കാണൂല്ല ഇനി ഞാൻ ഹറാമ കാണൂല്ല സീരിയലിലെ സ്ഥാനത്ത് അറിവിന്ദിലാവ് എന്ന പ്രോഗ്രാം മനസ്സിന്റെ അകത്ത് കൊണ്ടതല്ലേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടുപോയത് മുഴുവനും ആ പാപക്കറകളെ ഒഴുക്കി കളയാൻ വേണ്ടിയാണ് പതിനായിരങ്ങൾ ആമീൻ പറയുന്ന സദസാ കണ്ണീരോടെ ചെറുപ്പക്കാരാ കണ്ണീരോടെ ആമീൻ പറയണോ കണ്ണീരോടെ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണോ അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥാ അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ മാഷാ അല്ലാഹ്